ഹലോ ഗായ്സ്, അപ്പൊ നമ്മളിന്ന് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മുടെ യാത്ര. രാവിലെ എഴുന്നേറ്റേ ഉള്ളൂ, നല്ല നമ്പൂതിരിപ്പൊടിയിട്ട് നമ്പൂതിരിപ്പൊടിയുടെ നല്ല പല്ല് തേച്ചിട്ട് നമ്മൾ മെല്ലെ ഒരു 150 മീറ്റർ മാത്രമേ നമുക്ക് വീടുന്ന് ആ വെള്ളച്ചാട്ടത്തിലേക്കുള്ളൂ. നമുക്കൊന്ന് പോയി നോക്കാം. നമ്മള് ഇവിടെ നല്ല കുറവോടം കാണുന്നത് ഊയാണ്, ഇവിടെ ഇപ്പം മുളയാണ്. നമ്മുടെ ദീപോട്ടിന്റെ വണ്ടിയാണിത്. നമ്മൾ ഇവിടെ പോകുന്നത് നമ്മുടെ ജാനു മോള് ഇവിടെ കൂടെ തന്നെ ഉണ്ടാവും. മോളെ വാ, ജാനു കം ഓൺ. അങ്ങനെ നമ്മള് ചെറിയൊരു ഇറക്കൊക്കെ ഇറങ്ങിയാണ്. നമ്മളെ വീടിന്റെ തൊട്ടാണ് നമ്മുടെ ഒരു റിലേറ്റീവിന്റെ വീടുണ്ട് ദീപു. ആ വീടും കഴിഞ്ഞാൽ നമ്മളെ പറയുന്ന സ്ഥലത്തേക്ക് എത്തി. ഇതാണ് അവൻ നേരത്തെ പറഞ്ഞ ദീപോട്ടന്റെ വീട്. ഇതിന്റെ താഴേക്കാണ് വെള്ളച്ചാട്ടം. വെള്ളം ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതിലല്ല, അതിലല്ല, ഇങ്ങോട്ട് ഇങ്ങോട്ട് തൊട്ടടുത്താണെങ്കിലും നമ്മൾ അങ്ങനെ പോകാറില്ല. മുറ്റത്തമില്ലൊക്കെ മണമില്ലാന്നെല്ലാം പറയുന്നില്ലേ, അതുപോലെ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിപ്പോൾ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ്, കുറച്ച് വീടുകളുടെയൊക്കെ അടുത്തെയാണ് പോകേണ്ടത്. അപ്പുറത്ത് മറ്റു വഴിയിൽ വരികയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ കൂടുതൽ ആളുകൾ വരുന്ന സമയത്ത് ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ജനവാസ മേഖല ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതാണോ ജനവാസ മേഖല എന്ന്. അത് ഈ ഒരു സൈഡാണ്, ഈ ഇതുപോലെ മരങ്ങളൊക്കെ തെങ്ങി നിന്നിട്ടുള്ള സ്ഥലം. ഇതിൻ്റെ മറ്റു ഭാഗത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് അപ്പുറമുള്ള സൈഡ് റോഡ് ടാറിങ് റോഡും ക്ലബും ഒരുപാട് വീടുകളും ഇതൊക്കെയുള്ള ചുണ്ണംകുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ പോയി 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 അങ്ങോട്ടോ ഇവിടെ നമ്മൾ കൺഫ്യൂഷൻ അടിച്ച് വീണ്ടും നമ്മൾ ഇതിൽ ഇറങ്ങുന്നു. വീതി കുറഞ്ഞ പാതകളിൽ അത് ഇങ്ങോട്ടോ അത് അങ്ങോട്ടോ നമ്മൾ വീണ്ടും. എന്തായാലും ദൂരത്ത് ഞാൻ ആദ്യം കാണിച്ചുതരാം. ഇതല്ലേ ഒരു ഇതിലൊരു ഇത്, വീതി കുറഞ്ഞ പാതകളിൽ നോക്ക് നോക്ക് ദൂരെ എന്താ ഒരു വെള്ളച്ചാട്ടം കണ്ടോ. അങ്ങനെ ഈ കണ്ടോ, അങ്ങനെ കാണുന്നില്ല അല്ലേ. നോക്കാം, നമ്മൾ മെല്ലെ വീണ്ടും മെല്ലെ മെല്ലെ ഇറങ്ങിയാണ് ഇവിടെ നിന്നിറങ്ങി ഇവിടെ നിന്നിറങ്ങി വീണ്ടും ഇറങ്ങി ഉണ്ട. ചെറുതായി കാണുന്നുണ്ട്. ഇനി വാ കണ്ട, നമ്മളെക്കാൾ ഉഷാറിലേക്ക് ജാനുമോൾ ഇറങ്ങുന്നുണ്ട്. അങ്ങ് താഴെയുള്ള വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി ഞങ്ങളിതാ അല്പസമയത്തിനകം തന്നെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരുമെന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ഇവിടം വരെ എത്തി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെ ഇറങ്ങും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. വാ വാ
വെള്ളച്ചാട്ടം അങ്ങനെ മനോഹരിയായിട്ട് ഒഴുകുന്നുണ്ട്. ഇവിടുന്ന് എങ്ങനെ നമ്മൾ പോകുമ്പോൾ എന്നുള്ളതൊരു വലിയൊരു ചോദ്യം തന്നെ കേട്ടോ. നമ്മൾ നല്ല നോക്കണം നോക്കണം, പാമ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഇതറിയാത്തതുകൊണ്ടാണ് ഇത്ര ആവേശത്തിൻ്റെ പുറത്ത് പോകുന്നത്. ആൻഡ് സ്നേക്സ് ഓഫ് ദ ഫോറസ്റ്റ് ഈസ് ഹിയർ മേ ബി. അയ്യോ, ചുരുട്ട ആൻഡ് അബ്നോസ്റ്റ് പിറ്റ് വൈപ്പർ വൈപ്പേഴ്സ് ഓൾ ദ പാംസ് ആർ പോസിബിലിറ്റീസ് ഓഫ് ഹിയർ. നമ്മളങ്ങനെ മനോഹരമായ നമ്മുടെ കാലിന് വള്ളി കുടുങ്ങിട്ട് നമ്മളങ്ങനെ ശരി നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ആ സുന്ദരമായിട്ടുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് അങ്ങനെ എത്തിയിരിക്കുന്നു. അങ്ങനെ ജാനുമൊക്കെ ഒന്നും തിരിയുന്നില്ല. ഇതെന്തര കഥ, ഞങ്ങൾ ഇംഗ്ലീഷ് പറയുന്നോണ്ടേ ബാബാ. കമോൺ കമോൺ ജിമ്മി, ജാനു വാ. ജിമ്മി ഇവളുടെ അമ്മയായിരുന്നു കേട്ടോ, കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് മരിച്ച. അപ്പോൾ പറയാതെ ഇടയ്ക്ക് ഇവളെ പോലെ തന്നെ ഇടയ്ക്ക് ജിമ്മി വിളിച്ചു. ജാനു വെള്ളം കാണാത്ത കളിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കമോൺ, ആദ്യമായി വെള്ളം കാണുന്നതിൻ്റെ എല്ലാ ഉത്കണ്ഠയും നമ്മുടെ ജാനുവിൻ്റെ മുഖത്ത് നമുക്ക് തെളിഞ്ഞ് കാണാൻ സാധിക്കുന്നുണ്ട്. യെസ് യെസ്, ഇന്നത്തെ മെയിൻ നടി ജാനുമോൾ തന്നെയാണ്. ഓക്കെ, ഇതാ വെള്ളം കാണാത്ത മറ്റിന് മുതൽ ഇവിടെ ആസ്വദിച്ച് കളിക്കുന്നുണ്ട്. ജാനു വാ, കമോൺ കമോൺ, മോനെ വാ വാ വാ. ജാനു ജാനു മോളെ വാ. ഇവിടെ ഭയങ്കര കാറ്റാണ്, അപ്പോൾ കാറ്റ് കണ്ടിട്ട് വാ വാ ജാനു. ഇല്ല, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വെള്ളച്ചാട്ടം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ത് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വിളിക്കുക നമുക്ക്. നമ്മളൊക്കെ ഫ്രീ ഉള്ള സമയമാണെങ്കിൽ നമുക്ക് പോവാം. ഓക്കെ, ഞാന് വെള്ളത്തിനെ പേടിച്ചോടുന്ന കാണുന്നത്. നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേന് ഉഗ്രം മഴ പെയ്യാൻ തുടങ്ങി. നമ്മൾ നനഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഫോണൊന്നും വെക്കാനുള്ള ഒരു സംഭവം എടുത്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം വരുവാണ് ചെയ്തത്. അപ്പോൾ ജാനു വരുന്ന വഴിക്ക് ചെറിയ തോട്ടിൽ കയറി തുള്ളുന്ന സീനൊക്കെ നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും കഴിഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ നമ്മൾ പോയ വഴി വേറെ, തിരിച്ചു വരുന്ന വഴി വേറെയാണ്. പോയ വഴി കുറച്ച് കാടൊക്കെ പിടിച്ചതായിരുന്നു, പക്ഷെ തിരിച്ചു വരുന്ന വഴി എന്ന് പറഞ്ഞിട്ടൊരു തോടൊക്കെ കടന്ന് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള നല്ല വഴിയാണ്, രസമുള്ള വഴിയാണ്. ഇത് രണ്ടും കൂടാതെ ചുന്തംകുളം വഴി വണ്ടി കുറച്ച് ഇതുവരെ വരുന്ന
ജനവാസ മേഖലയായിട്ടുള്ള ഒരു എൻട്രിയും കൂടി ഈ വെള്ളച്ചാട്ടത്തിനുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചുണ്ണംകുളം വാട്ടർഫോൾസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എല്ലാവരും വരിക. അങ്ങനെ നമ്മൾ കയറ്റൊക്കെ കയറി നമ്മൾ അടുത്തേക്ക് തിരിച്ച് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ല ടൂറിസം സാധ്യതയുള്ള പിന്നെ സ്പോട്ട് തന്നെയാണ് നമ്മുടെ അടുത്തുള്ള വെള്ളച്ചാട്ടം. നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റ് ദാമോദരനൊക്കെ ഇടയ്ക്ക് വന്നിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ട് പോയിട്ടുണ്ട്. നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഇത് മാറും എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് സൈനിങ് ഓഫ്.